നമ്മൾ ചില നിലപാടുകൾ എടുക്കുമ്പോൾ അതെനിക്ക് അറിയില്ല അത് അങ്ങനെ അൺഫോർച്ചുനേറ്റ് ആണ് അങ്ങനെ സംഭവിക്കാൻ പാടില്ല എനിക്ക് സ്വാഭാവികമായിട്ടും എൻ്റെ ഒരു ഒന്ന് ഡിലേ ആയി എല്ലാ കാര്യങ്ങളും ലൈക്ക് എന്റെ വോക്കും എല്ലാക്കും ഒന്ന് ഒന്ന് സ്റ്റാൻഡ് സ്റ്റിൽ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മൾക്ക് ഇവിടെ അവസരങ്ങൾ കുറയുമ്പോഴുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇങ്ങനെ പക്ഷെ എനിക്കതിനെ അങ്ങനെ കാണാനല്ല ഇഷ്ടം എനിക്ക് ഇത് നാച്ചുറൽ ആയിട്ട് സംഭവിച്ചാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കളക്റ്റീവ് ഓക്കെ ഈ കളക്റ്റീവ് ഇങ്ങനെ എടുക്കണം എന്നൊന്നുമല്ല അത് വളരെ അങ്ങനെ നമുക്ക് വളരെ അൺഫോർച്ചുനേറ്റ് ഒരു ഇൻസിഡന്റ് ഇവിടെ സംഭവിച്ചു അപ്പൊ അതിന്റെ കൂടെ നിൽക്കുക എന്നുള്ളത് എനിക്ക് ഓപ്ഷൻ ഓപ്ഷനുള്ളൂ എനിക്ക് എന്റെ എന്റെ ചോയ്സും അതാണ് ആ സത്യത്തിന്റെ കൂടെ ആണ് എന്റെ ചോയ്സ് അതിനും വേറെ ഒരു വേറെ ചോയ്സ് എനിക്ക് വേണ്ട ചോയ്സ് തന്നാലും എനിക്കത് വേണ്ട ഞാനിതാണ് തിരഞ്ഞെടുക്കുള്ളൂ അപ്പൊ ചില സമയത്ത് നമ്മള് നമ്മുടെ നിലപാടുകളോ നമ്മുടെ ഐഡിയോളജിയായിട്ട് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുമ്പോൾ ചില ചലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും അത് പാടില്ല നമ്മുടെ ജോലി ഒരു അവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ എക്സിസ്റ്റൻസിനെ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥ ആർക്കും ഉണ്ടാവരുത് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ നമ്മുടെ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഇപ്പോഴത്തെ ഒരു സിസ്റ്റത്തിൽ അങ്ങനത്തെ കുറെ അവസ്ഥകളുണ്ട് ബിക്കോസ് അതുകൊണ്ട് അതിന്റെ ഒരു ബലിയാടായി പക്ഷെ അത് അതിനെ ജയിച്ചുകൊണ്ട് നമ്മുടെ വാല്യൂസും നമ്മുടെ ഐഡിയോളജീസും കോംപ്രമൈസ് ചെയ്യാതെ ഇവിടെ നിൽക്കുന്നത് ഞാൻ ഇങ്ങനെ നിക്കാത്തവരെയും ഞാൻ ബ്ലെയിം ചെയ്യില്ല അതും എനിക്കൊരു അത് അവരുടെ സർക്കംസ്റ്റാൻസും അവരുടെ സിറ്റുവേഷനും അവരുടെ ചോയ്സുമാണ് അതിന് ഞാൻ ആ ഒരു ഭാഗത്തേക്ക് അങ്ങനെ ചെയ്യാത്തവർ അവർ അങ്ങനെ ചെയ്തില്ലേ അങ്ങനെ ഞാൻ ചോദ്യം വിരൽ ചൂണ്ടുന്നില്ല പക്ഷേ ഐ ഫീൽ ഭയങ്കര ആയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ ഐ ആം ഹാപ്പി അബൌട്ടിറ്റ് ഓക്കെ അങ്ങനെ നമ്മുടെ ഇപ്പം രമ്യ വന്ന സമയത്ത് അനാർക്കിലി ആണെങ്കിലും അനാർക്കിൽ ഇപ്പം ഈ ഒരു കുറച്ച് നാളുകളായിട്ടാണ് മൂവി ഇൻഡസ്ട്രിയിലേക്ക് വന്നതും ഇതൊക്കെ രമ്യ വന്നെന്ന് പറഞ്ഞ വർഷങ്ങൾ മുമ്പ് ആ ഒരു വരണ സമയത്ത് നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയുടെ പൊതുവെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ അന്നേരം മിക്ക മൂവീസിലും കാണുന്നത് ഒരേ നായികന്മാരെയും നമുക്ക് പരിചയമുള്ള മുഖങ്ങളാണ് അതുകൊണ്ട് ഇപ്പം ഇവർ തന്നെ പല സിനിമയിലും ചെയ്യുന്നു പക്ഷെ ഇന്നും നോക്കുമ്പോൾ ഓരോ സിനിമയിലും ഓരോരോ നായികന്മാരും മാറി മാറിക്കൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ സ്റ്റേ ചെയ്യുന്ന നായികന്മാരെന്ന് പറയുന്നത് വളരെ കുറവായിട്ടാണ് നമുക്ക് കാണുന്നത് പൊതുവെ നേരത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോ എന്തുകൊണ്ടായിരിക്കാം ഇന്നിപ്പോ അങ്ങനെ എല്ലാത്തിലും പുതിയ പുതിയ നായികമാര് വരുന്നു ജസ്റ്റ് ഇങ്ങനെ വന്നു പോണു ഒന്നും സ്റ്റേ ചെയ്യുന്നില്ല കൊറേ നാള് പണ്ടത്തെ പോലെ അങ്ങനെ എന്തെങ്കിലും ഒക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നുണ്ടോ അതെനിക്ക് ഒന്ന് പെണ്ണുങ്ങൾക്ക് വേണ്ടി പ്രൊഡ്യൂസർമാർക്ക് കാശ് മുടക്കാൻ എനിക്ക് തോന്നുന്നു അല്ലാതെ അഭിനയിക്കാൻ അറിയാത്തില്ലാത്ത നായികന്മാര് ഉണ്ടോ അതെ റിയ നായികമാര് തന്നെയാണ് നമുക്കുള്ളത് പക്ഷെ പുതിയ ആൾക്കാരെ കൊണ്ടുവരുമ്പോർക്ക് അത്രയും കാശ് കുറച്ച് കൊടുത്താൽ മതി ആൻഡ് പെണ്ണുങ്ങൾ മാറിയാലും സിനിമയിലെ അത് പ്രശ്നമാണ് ഇവിടെയുള്ള ഈ നിലനിൽക്കുന്ന റൂൾസിന്റെയും സിസ്റ്റത്തിന്റെയും പെണ്ണുങ്ങളെ ആൾക്കാർ സിനിമ കാണാൻ പോകുന്നത് ഫെയർ പേയിലേക്കൊക്കെ നമ്മള് തന്നെയാണ് ഇവിടത്തെ ഒരു സ്പേസ് നമ്മളുടെ ആ ഒരു മെയിൽ ഡോമിനേറ്റഡ് ഇൻഡസ്ട്രിയുടെ എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ സിനിമയിലും നമ്മുടെ വർക്ക് പ്ലേസിലൊക്കെ ഉണ്ട്